السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള നമ്മളെല്ലാവരുടെ നേതാവായ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവർകൾ, മറ്റുള്ള സ്റ്റേജിലുള്ളതായിരിക്കുന്ന ഉസ്താദന്മാർ, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, സദസ്സിലുള്ള മുത്തയാലിമീങ്ങൾ, നേതാക്കൾ, ഉമറാക്കൾ, ഇവിടെ മജ്ലിസ് ഒരുമിച്ച് കൂടിയ ആണുങ്ങൾ, പെണ്ണുങ്ങൾ, എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഖിദ്മത്ത് ചെയ്ത് അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ച് അവസാനം മരിക്കുമ്പോൾ ഈമാനോടും നസ്വഹായ തോബയോടുകൂടി മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെല്ലാവരും പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, ഇത് എനിക്കൊരു പ്രസംഗം എടുക്കേണ്ട ഒരു സന്ദർഭം ഇതല്ല. നമ്മളെല്ലാവരും കാത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശൈഖുന സുൽത്താൻ ലോമ ഉസ്താദ് അവരുടെ ആ നാവിന്ന് പുറപ്പെടുന്ന മുത്തുകൾ, രത്നങ്ങളാണ് നമ്മൾ എല്ലാവരും ആശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഞാൻ ഒറ്റൊരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾക്കിവിടെ മുസ്ലിമായി ജീവിച്ച് അവസാനം മുസ്ലിമായി മരിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് വേണം? ബഹുമാനപ്പെട്ട പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പിന്നിൽ അണിനിരക്കണം. അവരെ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നമ്മളിവിടെ നടക്കണം. ഇതാണ് നമ്മുടെ ആഖിറത്തിന്റെ വിജയം. ഇത് ദുനിയാവ് ഇപ്പോൾ കുറച്ചും കഴിയുമ്പോൾ ഇതിവിടെ നിന്ന് നമുക്ക് തീരും. പിന്നെ നമ്മുടെ യാത്ര പിന്നെയും തുടരുന്നു. അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറ്റുള്ള അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളോട് കൂടെ നമ്മൾക്ക് കൂടണം. അതിലേക്ക് അള്ളാഹു നമ്മൾക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഒരേറ്റൊരു കാര്യം മാത്രം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഇവിടെ നാട് ഏറ്റവും നേരത്തെ അറിയിച്ചതുപോലെ കുറഞ്ഞ വരക്കാറുള്ളതായിരിക്കുന്ന ഒരു ചെറിയ ഒരു മഹല്ലത്താണിത്. എങ്കിലും റബ്ബിന്റെ സോഹിക്കൊണ്ട് ഈ ചെറിയ ഒരു നാടായെങ്കിലും ലോകത്തൊട്ടാകെ ഒരു അറിയപ്പെട്ട ഒരു നാടായിട്ടുണ്ട്. കാരണം ഇത് ഹരിസുന്നത്ത് വൽ ജമാഅത്തിന്റെ വലിയതായിരിക്കുന്ന പ്രവർത്തനങ്ങളും അതിനുള്ളതായിരിക്കുന്ന എല്ലാ നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു അറിയപ്പെടുന്ന ഒരു മഹല്ലായിട്ടുണ്ട്. ഇവിടെ ചെറിയ മട്ടത്തിലുള്ള ഒരു പള്ളിയുണ്ട്. ഒരു കുട്ടികൾക്ക് പഠിക്കാൻ മാത്രമുള്ള ഒരു വിശാലമുള്ള മദ്രസ ഇല്ല. അതാണ് ഇവിടുത്തെ ധരിക്കുന്ന വലിയ പ്രയാസം. ഈ ഇവിടുത്തെ നാട്ടിൻ്റെ കമ്മിറ്റിൻ്റെ പിന്നെ ഗൗരവാധ്യക്ഷനായിട്ട് ബഹുമാനപ്പെട്ട നമ്മളെ സീദന കൂറത്ത് തങ്ങൾ അവരുടെ അവർ ഗൾഫിലേക്ക് പോയതുകൊണ്ട് അവർക്ക് ഇന്നിവിടെ എത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ നമ്മളെ കൂടെ കാണാത്തത്. അപ്പോൾ ഈ മദ്രസക്ക് വേണ്ടി ഒരു 10 ചുരുങ്ങിയിട്ടെങ്കിലും ഒരു 10-15 ലക്ഷം ഉപ്പെ ഇവിടെ ആവശ്യമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്താൽ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവരെ ബർക്കത്തുകൊണ്ട് അതിവിടെ തുടങ്ങിത്തന്നാൽ ഇൻഷാല്ലാ നമ്മൾക്കൊക്കെയും അത് പൂർത്തിയാക്കാം. അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. എല്ലാ ആൾക്കാരും സദസ്സിൽ ആവതുള്ള കൂട്ടർ, ആരെയും കീർത്തിക്കാനോ ബുദ്ധിമുട്ടാക്കാനോ ഒന്നുമില്ല. ആവതുള്ള കൂട്ടരെല്ലാം അവരെ കൊണ്ടാവുന്ന ഇരുമ്പോ പിന്നെ സിമെന്റ് അതുപോലെ തന്നെ പൊയ്യ ജെല്ലി പോലെയുള്ളതായിരിക്കുന്ന എൻ്റെ സാധനങ്ങളൊക്കെയും നിങ്ങളെ മനസ്സിൽ അത് നല്ല നിലക്ക് നല്ല നിയത്തോടു കൂടി നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ആഹ്ലത്തിലേക്കുള്ള ഒരു സ്വത്തായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതെല്ലാവരും നിങ്ങളെ സഹകരിച്ചു കൊടുക്കണമെന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. പിന്നെ ഇവിടെ ഇന്നൊരു പിരിച്ചിട്ട് നാളെ നാടെ ഒട്ടാകെ പിരിച്ചിട്ട് പോയിട്ട് ഒരു ആക്കാനുള്ളതായിരിക്കുന്ന കൈ കൊടുത്ത മനുഷ്യന്മാർക്കില്ല. അതുകൊണ്ട് ഈ ഒരു സന്ദർഭം ഇതൊരു ഒരു എല്ലാവർക്കും ഒരു ചാൻസാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത് വിജയത്തിലാക്കി കൊടുക്കുമാറാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇൻഷാ അള്ളാഹ് ഇതിനെല്ലാം ഉസ്താദ് അവർ നിങ്ങളോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും.